of Kerala Co-operative Expo 2022. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലാ എംബ്രോയിഡറി വർക്കേഴ്സിൻ്റെ സ്റ്റാളിലാണ്. നമ്മുടെ കൂടെ ശിശുബാലൻ സാർ ഉണ്ട്. അപ്പോൾ സാർ, നമ്മുടെ ഈ സ്റ്റാളിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടും ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താമോ? ഇതൊരു കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഞങ്ങൾ ഹാൻഡിക്രാഫ്റ്റ്സിൽ വരുന്ന ഒരു ആർട്ടിസൻസിൻ്റെ ഒരു കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഞങ്ങൾ പ്രധാനമായിട്ടും ഹാൻഡ് എംബ്രോയിഡറിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ധാരാളം ഹാൻഡി ക്രാഫ്റ്റ്സിൽ ആർട്ടിസൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഹാൻഡ് എംബ്രോയിഡറി തൊഴിലിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ധാരാളം വനിതകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ തൊഴിലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി ഒരു കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി 2006 ഞങ്ങൾ രൂപീകരിച്ചു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായും തൊഴിൽപരമായുമുള്ള പരിശീലനങ്ങൾ കൊടുക്കുകയും ഫിനാൻസ് ആക്ഷൻസ് നൽകുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തും അവരെ സഹായിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കേരള സർക്കാർ നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോ-ഓപ്പറേറ്റീവ് സെക്ടറിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കോ-ഓപ്പറേറ്റീവ് എക്സ്പോയിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നല്ല സെയിൽ കിട്ടുന്നുണ്ട്. വളരെ പ്രതീക്ഷിച്ചത്ര ഉന്നത നിലവാരത്തിലാണ് ഈ എക്സ്പോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉണ്ട്. ധാരാളം വിസിറ്റേഴ്സ് വരുന്നുണ്ട്. നല്ല അഭിപ്രായം ഞങ്ങളെ ശാല സന്ദർശിച്ചിട്ട് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ നല്ല ഒരു അനുഭവമാണ്. പിന്നെ കോ-ഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇവിടെ വന്ന് ഞങ്ങളെ ശാല വിസിറ്റ് ചെയ്യുകയും അവരുടെ അവരെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ സഹകരണ സെക്രട്ടറി കോ-ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവൺമെൻറ് സെക്രട്ടറി ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയും നല്ല അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും അവർ ഇവിടെ സന്ദർശിക്കും. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ സാരി സെറ്റുമുണ്ട്, അങ്ങനെ ഉള്ള പിന്നെ എന്തൊക്കെ വേറെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ? സാരി, ചെയർ ബാക്ക്, പില്ലോ കവേഴ്സ്, കർച്ചീഫ്, പിന്നെ അതുപോലെ തന്നെ ബെഡ് സ്പ്രെഡ്, ഇങ്ങനെയുള്ള വിവിധ തരം ബേബി ഡ്രസ്, നാപ്കിൻസ്, ഫോൺ ചാർജർ, മൾട്ടിപർപ്പസ് ഉപയോഗമാണ്, അത് പെൻ പെൻസിലൊക്കെ നമുക്ക് അതിൽ ഹാങ്ങിങ്ങിന് ഇടാം. അതുപോലെ തന്നെ ബ്രഷ്, പേസ്റ്റ്, ഇത്തരം സാധനങ്ങൾ അതിനകത്ത് ഹാങ്ങിന്. അപ്പോൾ അത് മിസ്സാകത്തില്ല. ഒരാളിൻ്റെ ഒരു പോർഷനിൽ തന്നെ ഉണ്ടാകും. ഇതിപ്പോ നമ്മൾ ഒരു വട്ടം വൺ ടൈം നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലത്തിന് ഇത് യൂസ് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന മെറ്റീരിയൽസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നേയില്ല. പിന്നെ പാഷ് ചെയ്ത് ഉപയോഗിക്കാൻ ലോങ് ടൈം യൂസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നല്ലൊരു ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മറ്റ് വളരെ ഒരു മൈന്യൂട്ട് എണ്ണത്തിൽ വളരെ കുറവാണ്. ഒരു 1% 0.5% ഒക്കെ കസ്റ്റമേഴ്സേ നമുക്കിവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ ഇതിനെപ്പറ്റി വളരെ അവയർനെസ് ഉള്ള കസ്റ്റമേഴ്സാണ്. നമ്മളിപ്പം തിരുവനന്തപുരം ജില്ലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. നമ്മളിപ്പം എറണാകുളത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് സ്വീകരണം കിട്ടുകയാണ്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയുക? ഞങ്ങൾ 10-20 വർഷത്തിന് മുമ്പ് തന്നെ ഈ എറണാകുളത്ത് ഞങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട്, പലതവണ വന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 2021 December 1 മുതൽ 15 വരെ ദില്ലി ഘാട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പം അവിടെ നിന്ന് നല്ല ഒരു പ്രതികരണമാണ് കിട്ടിയത്. അത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധാരാളം നമ്മുടെ പോലെയുള്ള ഓർഗനൈസേഷൻസ് അവിടെ പങ്കെടുത്ത ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു മാർക്കറ്റിംഗ് സെൻ്റർ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും സ്റ്റേറ്റുകളിലും പോകുന്നുണ്ട്. കേരളത്തിനകത്ത് പല സ്ഥലത്തും ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങളെ പറ്റി ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അവർ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ DCH നിന്നും ഞങ്ങൾക്ക് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എക്സിബിഷൻ ഞങ്ങൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെമിനാറുകളും അവയർനെസ് ക്യാമ്പുകളും ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന് ഗ്രാൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നുണ്ട്. പിന്നെ ഈ ഇതിനകത്ത് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് പുറത്തെ 300 stipend കൊടുത്തുകൊണ്ട് ഉള്ള ട്രെയിനിങ് സ്കീമുകളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അതിന് ഗ്രാൻഡ് തരുന്നത്. അങ്ങനെ വളരെയധികം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഈ ഒരു സൊസൈറ്റിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ്സുമായിട്ട് ഞങ്ങൾ എംപാൽമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏക സൊസൈറ്റി, കേരള സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ ഒരു അംഗീകാരം ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് മാർക്കറ്റിലെ വാല്യൂ നമ്മളിപ്പോൾ എക്സ്പോയിൽ എടുക്കുന്നതിലും എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു അക്കോമഡേഷനും ഇത്രയും ഒരു സൗകര്യങ്ങൾ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം ഡിസ്കൗണ്ട് കൊടുത്ത് ജനങ്ങളുടെ കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ സ്വീകാര്യതയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതെ. അപ്പം എല്ലാം ഭംഗിയായിട്ട് പോട്ടെ. അപ്പം ചേട്ടൻ്റെ ഒരു തിരക്കേറിയ സമയം നമുക്ക് തന്നത്, ഇപ്പൊ തന്നെ കസ്റ്റമേഴ്സ് കുറെ വരുന്നുണ്ട്. അപ്പൊ താങ്ക് യു. താങ്ക് യു. ഒരുമയുടെ പൂരത്തിലേക്ക് ഏവർക്കും സ്വാഗതം.